ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ പി സുരേഷ് രാജ് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ ഇലക്ഷൻ പര്യടനത്തിന് തുടക്കം കുറിച്ചു. ആദ്യമായി മണ്ണാർക്കാട് എത്തിയ സുരേഷ് രാജിന് ടൗണിൽ എൽ ഡി എഫ് പ്രവർത്തകർ വൻ സ്വീകരണമാണ് നൽകിയത്. തുടർന്ന് പ്രചരണത്തിന്റെ ഭാഗമായി മണ്ണാർക്കാട് ടൗണിലൂടെ പ്രകടനവും നടത്തി. ഇടതുമുന്നണിയുടെ തുടർ ഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് മണ്ണാർക്കാട് മണ്ഡലത്തിലും വിജയം ഉറപ്പാണ് എന്നും സുരേഷ് രാജ് പറഞ്ഞു. നേട്ടങ്ങൾ എത്തിപ്പെടാത്ത ഒരു കുടുംബവും മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലത്തിലില്ല എന്ന വസ്തുതയാണ്. കേരളത്തിലെമ്പാടും എത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലത്തിലെ എല്ലാ കുടുംബങ്ങളിലും അടുക്കളകളിലും ഈ ഗവൺമെന്റ് നേട്ടങ്ങൾ എത്തിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാ സമസ്ത മേഖലയിലും നമുക്കറിയാം മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത് വിവിധ മേഖലകളിൽപ്പെട്ട ജനങ്ങൾ ജീവിക്കുന്ന നാടാണ്. ആദിവാസികളുണ്ട്, തൊഴിലാളികളുണ്ട്, കൃഷിക്കാരുണ്ട്, കുടിയേറ്റ കൃഷിക്കാരുണ്ട്, മറ്റിതര ജീവനക്കാരുണ്ട്. അതെല്ലാവരും കൂടി ചേർന്ന ഒരു ജനസമൂഹമാണ് മണ്ണാർക്കാട്. ഈ മണ്ണാർക്കാട്ടെ ആ ജനസമൂഹങ്ങൾക്കെല്ലാം ഈ ഗവൺമെന്റ് നേട്ടങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അട്ടപ്പാടി താലൂക്ക് പ്രഖ്യാപിച്ചു, മണ്ണാർക്കാട്ട് ഡിവൈഎസ്പി ഓഫീസ് തുറന്നു. അതൊക്കെ എൽ ഡി എഫ് ഗവൺമെന്റ് നേട്ടമാണ്, ഭരണ നേട്ടത്തിന്റെ ഭാഗമായിട്ടാണ്, ഗവൺമെന്റ് നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഡിവൈഎസ്പി ഓഫീസ് തുറന്നത്. അതുപോലെ തന്നെ അട്ടപ്പാടിയിൽ താലൂക്ക് വന്നതും റബ്ബർ കൃഷിക്കാർക്ക് താങ്ങുവില 170 രൂപയെ വർദ്ധിപ്പിച്ചതും അത്തരത്തിലുള്ള കൃഷിക്കാരുടെയും ആദിവാസികളുടെയും കുടിയേറ്റ കൃഷിക്കാരുടെയും കൂടെ നിൽക്കുന്ന ഭരണകൂടമാണ് കേരളത്തിലെ അധികാരത്തിലുണ്ടായിരുന്നത്. ആ ഗവൺമെന്റ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിലൊരു തുടർച്ച വേണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി മണ്ണാർക്കാട്ടെ ജനങ്ങളും ഇടതുപക്ഷത്തോടൊപ്പം ഉറപ്പായി നിൽക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം.